നമസ്കാരം. നാല് ദേവതകൾക്ക് പ്രാധാന്യം നൽകി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പൈങ്കുനി ഉത്രം. മീനമാസത്തിലെ പൗർണമി ദിനവും ഉത്രം നക്ഷത്രവും ചേർന്ന് വരുന്ന ഒരു ശുഭദിനമാണ് പൈങ്കുനി ഉത്രം. ഈ ദിവസത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ആറ് നാമങ്ങളുമാണ് ഇവിടെ പറയുന്നത്. മുരുകൻ, അയ്യപ്പൻ, ശിവൻ, വിഷ്ണു എന്നീ ദേവതകളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം. എന്നിരുന്നാലും അയ്യപ്പനും മുരുകനുമാണ് ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനക്കാരായ തമിഴ്നാട്ടുകാർ വളരെ ഭക്തിയോടുകൂടി ഈ ദിവസത്തെ കാണുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെടുത്തിയാണ്. സ്കന്ദപുരാണത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഒരു ആഘോഷമാണ് പൈങ്കുനി ഉത്രം. മീനമാസത്തിൽ ഉത്രം നക്ഷത്രം അഥവാ ഉത്തര ഫാൽഗുനിയും പൗർണമിയും കൂടിച്ചേർന്ന ദിവസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇത് സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് വരാറുള്ളത്. സ്കന്ദപുരാണത്തിൽ ഈ ദിവസത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ ശുഭകരമാണ്. സ്കന്ദപുരാണ പ്രകാരം എട്ട് മഹാവ്രതങ്ങളിലൊന്നായാണ് പൈങ്കുനി ഉത്രത്തിൽ അനുഷ്ഠിക്കുന്ന വ്രതത്തെ കണക്കാക്കുന്നത്. ഈ ദിവസം വ്രതമനുഷ്ഠിച്ചാൽ രണ്ടു ദേവന്മാരെ ഒരുമിച്ച് പ്രീതിപ്പെടുത്താൻ കഴിയുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയെയും ശാസ്താവിനെയുമാണ് ഈ വ്രത അനുഷ്ഠാനത്തിലൂടെ ഒരുപോലെ പ്രീതിപ്പെടുത്തുവാൻ പറ്റുന്നത്. ശനിദോഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനും വിവാഹത്തിൽ തടസ്സം നേരിടുന്നവർക്ക് തടസ്സം മാറിക്കിട്ടാനും ദാമ്പത്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാനുമെല്ലാം ഈ വ്രത അനുഷ്ഠാനം ഉത്തമമാണ്. സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുകയും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കാനും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ ദിവസം ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ മദ്യം, ലഹരി, മത്സ്യം, മാംസം എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം. ലഘുഭക്ഷണമോ ഒരിക്കലൂണോ കഴിച്ച് ഈ ദിവസം കഴിച്ചു കൂട്ടേണ്ടതാണ്. കുളിച്ച് ശുദ്ധിയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യണം. ഈ രണ്ടു ക്ഷേത്രങ്ങളിലും ഒരുപോലെ ദർശനം നടത്താൻ സാധിക്കാത്തവർ ശാസ്താവ് ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമാണ്. എന്നാൽ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വ്രത അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വേണം വ്രതം അവസാനിപ്പിക്കുവാൻ. ഈ ദിവസത്തിൽ വീടുകളിൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പൂജാമുറി വൃത്തിയാക്കി മുരുകൻ്റെയും ശാസ്താവിൻ്റെയും വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ അവ തുടച്ച് വൃത്തിയാക്കി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ ആറ് നാമങ്ങൾ ഈ ദിവസം ജപിക്കുന്നത് നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും നേടിത്തരുന്നതിന് ഗുണകരമാണ്. രാവിലെയും വൈകിട്ടും നിലവിളക്ക് കത്തിച്ച് ഇനി പറയുന്ന ഓരോ മന്ത്രവും കഴിയുന്നത്ര തവണ ജപിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇത് ഓരോ മന്ത്രവും ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ജപിക്കുകയോ അതിന് സാധിക്കാത്തവർ വീട്ടിൽ പൂജാമുറിയിൽ നിലവിളക്ക് കത്തിച്ച് ജപിക്കുകയോ ചെയ്യാം. വ്രതം അനുഷ്ഠിക്കാത്തവർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണ ഭക്തിയും വിശ്വാസവും മനസ്സിലുണ്ടായിരിക്കണം. ഓരോ മന്ത്രവും അതിൻ്റെ ഫലവും എന്താണെന്ന് പറയാം. ദാമ്പത്യ വിജയത്തിന് ഓം ഭജത് ഭുവേ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ആയുർ ബലമാണ് കൂട്ടേണ്ടതെങ്കിൽ ഓം സനൽകുമാരായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഭാഗ്യവർദ്ധനവിന് വേണ്ടി ഓം നീലകണ്ഠാത്മജായ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ജീവിത വിജയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജപിക്കേണ്ടത് ഓം കുമാരായ നമ എന്നാണ്. രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മയൂരവാഹനായ നമ എന്ന മന്ത്രം ജപിക്കണം. ഓം വിശാഖായ നമ എന്ന മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് വിദ്യാവിജയം ലഭിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നവരും വ്രതമെടുക്കാൻ കഴിയാത്തവരും ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നന്ദി, നമസ്കാരം.